ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യ ആരോപണവിധേയായ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമള രാജിവെച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഇന്നലെ ചേർന്ന തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി യോഗത്തിലും ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും താൻ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നാണ് ശ്യാമള പറയുന്നത് അതേസമയം പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമെന്നും ശ്യാമള മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രവാസിയുടെ ആത്മഹത്യ വലിയ വിവാദമാവുകയും പാർട്ടിയിൽ തന്നെ കീഴ്ഘടകങ്ങളിൽ കടുത്ത അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തതോടെ ശ്യാമളയെ രാജിവെപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സി കണ്ണൂർ ഘടകം പ്രവാസി വ്യവസായ ആത്മഹത്യ ചർച്ച ചെയ്യാൻ കണ്ണൂരിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നഗരസഭാധ്യക്ഷ പി കെ ശ്യാമളയെ വരുത്തി രാജി ആവശ്യപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പാർട്ടിയിലെ ഈഗോ പ്രശ്നങ്ങളും ചേരിപ്പോരും ഒരു പ്രവാസിയുടെ ആത്മഹത്യയിലേക്ക് എത്തിച്ചെന്നും സ്വപ്ന പദ്ധതിയെ ചുവപ്പ് നടയിൽ കുരുക്കിയിട്ടെന്നും ബി ജെ പിയും കോൺഗ്രസും വ്യാപക പ്രചാരണ വിഷയങ്ങളാക്കിയത് പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സി പി എം കണ്ണൂർ ഘടകത്തിലെ ചേരിപ്പോര് മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ഈ അവസരത്തിൽ ശ്യാമയുടെ രാജി മാത്രമാണ് മുഖം രക്ഷിക്കാൻ ജില്ലാ ഘടകത്തിനുള്ള ഏക പോം വഴി രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി കെ ശ്യാമളയുടെ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അവർ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രാജി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഈ യോഗത്തിന് ശേഷം പി കെ ശ്യാമള രാജി പ്രഖ്യാപിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ട പി കെ ശ്യാമള താൻ രാജിവെക്കാൻ തയ്യാറല്ലെന്നും അത്തരം ഒരു സന്നദ്ധതയും ആരോടും പറഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു പ്രവാസിയുടെ ആത്മഹത്യ പാർട്ടിയിൽ വലിയ വിവാദമാവുകയും കീഴ്ഘടകങ്ങളിൽ കടുത്ത അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തതോടെ ഇന്നലെ പാർട്ടി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരുന്നു എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ തന്നെയായിരുന്നു യോഗം യോഗത്തിൽ എം വി ജയരാജനും പി ജയരാജനും ഒപ്പം പി കെ ശ്യാമയും പങ്കെടുത്തു വികാരാധീനയായാണ് യോഗത്തിൽ പി കെ ശ്യാമള സംസാരിച്ചത് എന്ത് തന്നെയായാലും ജില്ലാ ഘടകത്തിന്റെ നിലവിലെ ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാവൂ അതിനായി ശ്യാമളയെ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ നിലവിലെ വിവാദങ്ങൾക്ക് പരിഹാരമാകൂ അതിനിടെ പി കെ ശ്യാമളക്കെതിരെയുള്ള കൂടുതൽ പരാതികളും പുറത്തു വരികയാണ് പിരിവ് നൽകാത്തതിന്റെ പ്രതികാരമായി വെള്ളക്കിയിലുള്ള എക്കോ പാർക്ക് പൂട്ടിക്കാൻ മുൻകൈയ്യെടുത്തതും ശ്യാമളയാണെന്ന് സംരംഭകർ ആരോപിക്കുന്നു ശ്യാമളയുടെ പ്രതികാര നടപടികൾക്കും കടമ്പിടുത്തതിനും ഏറെയും ഇരകളാകേണ്ടി വന്നത് പാർട്ടി അനുഭാവികൾ തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ് ഘടകത്തിലെ ചേരിപ്പോരുകൾ വ്യക്തമാക്കുന്ന നഗരസഭാ അധ്യക്ഷയുടെ ചെയ്തികൾ പാർട്ടിയുടെ കീഴ്ഘടകത്തിൽ പലപ്പോഴും വൻ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ പ്രകടമായ ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും ഇപ്പോൾ പാർട്ടിക്കോ നേതാക്കൾക്കോ ഇല്ല ആകെ മൊത്തം ചീഞ്ഞുനാറിയ അവസ്ഥ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ മുഖം രക്ഷിക്കാനാകൂ വലിയ സ്രാവുകളെ തൽക്കാലത്തേക്ക് തൊടാൻ സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ ആവില്ല എന്നാൽ പിന്നെ നിന്നു പിഴയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടേണ്ടുന്ന അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോൾ